കാർശേരി ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതിക്ക് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടതായി ആരോപിച്ച് ഇടത് അംഗങ്ങളുടെ പ്രതിഷേധം. ഭരണസമിതി യോഗം ലീഗ് മെമ്പർമാർ ബഹിഷ്കരിച്ചത് ഇതിന് ഉദാഹരണമാണെന്നും ഇടത് മെമ്പർമാർ പറഞ്ഞു. ഭരണസമിതി രാജിവെക്കണമെന്നും എൽഡിഎഫ് ആവശ്യപ്പെട്ടു. ബുധനാഴ്ച ചേർന്ന കാർശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം മുസ്ലിം ലീഗ് മെമ്പർമാർ ബഹിഷ്കരിച്ച സാഹചര്യത്തിൽ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്നാണ് ഇടത് മുന്നണി പാർലമെന്ററി പാർട്ടി ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാറിൽ പങ്കെടുക്കാൻ പഞ്ചായത്ത് വാഹനത്തിൽ കയറിയ 11 വാർഡ് മെമ്പറെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധിക്ഷേപിച്ച് ഇറക്കിവിട്ടിരുന്നതായും എൽഡിഎഫ് ആരോപിച്ചു. ഒരു ഇടത് മെമ്പറുടെ സാന്നിധ്യത്തിലാണ് ഈ അധിക്ഷേപം നടന്നതെന്നും ഇതിൽ പ്രതിഷേധിച്ച ലീഗ് മെമ്പറായ വൈസ് പ്രസിഡന്റ് ആമിന എടത്തിലിനോടും ധിക്കാരപരമായാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചതെന്നും എൽഡിഎഫ് ആരോപിക്കുന്നു. ഇത്തരം നിരന്തരമായ പ്രശ്നങ്ങളിൽ പ്രതിഷേധിച്ചാണ് ലീഗ് മെമ്പർമാർ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചത്. 2022-2023 വർഷത്തെ പദ്ധതി ആസൂത്രണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാറിൽ അവതരിപ്പിക്കേണ്ട പദ്ധതികൾ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ട ഭരണസമിതി മീറ്റിംഗാണിത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ വൈസ് പ്രസിഡന്റ് ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചത് ഗൗരവമുള്ള സംഭവമാണ്. എന്നാൽ ഭരണസമിതി മീറ്റിംഗിന് തൊട്ടുമുമ്പ് നടന്ന ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ വൈസ് പ്രസിഡന്റ് പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഭരണസമിതി ചേരുന്നതിന് തൊട്ടുമുമ്പാണ് ഇവർ രണ്ടുപേരും ബഹിഷ്കരിക്കുന്നുവെന്ന് പറഞ്ഞ് പോയിട്ടുള്ളതെന്നും എൽഡിഎഫ് ആരോപിച്ചു. സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ കൂടി ചർച്ച ചെയ്ത യോഗമാണ്. ആ യോഗത്തിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിർബന്ധമായിട്ടുണ്ടാകും. അവരെ കൂടെ പിന്നെ തീരുമാനത്തിൻ്റെ പ്രകാരമാണ് യോഗം വിളിച്ചിട്ടുണ്ടാകുന്നത്. ഏതായിരുന്നാലും ഇവർ ഈ യോഗം ബഹിഷ്കരിക്കാൻ കാരണമായിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ധിക്കാരപരമായ സമീപനമാണ് എന്നാണ് മുസ്ലിം ലീഗിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങൾക്കറിയാം. നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റും 11 വാർഡ് മെമ്പറും ബഹിഷ്കരിച്ചത് എന്നുള്ളതാണ്. ഇക്കാരണത്താൽ തന്നെ ഭരണസമിതിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതായും ജനാധിപത്യത്തിൽ അല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഭരണസമിതി രാജിവെക്കണമെന്നും എൽഡിഎഫ് ആവശ്യപ്പെട്ടു. ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ പ്രസിഡന്റിന് അധികാരമില്ലെന്നും എൽഡിഎഫ് മെമ്പർമാർ പറഞ്ഞു. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിന്റെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് തുടരാൻ അധികാരമില്ല. ഇപ്പോ ഇവരുടെ ഭരണസമിതിയിൽ യുഡിഎഫ് എന്ന് പറയുന്ന കക്ഷികളെ ഇല്ല. ഇപ്പൊ കോൺഗ്രസിന്റെ 7 മെമ്പർമാരുണ്ട്, 8 മെമ്പർമാർ ഞങ്ങൾക്കില്ല. അതിനർത്ഥം ഈ ഭരണസമിതിയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. ഈ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഭരണസമിതി ഒരു നിമിഷം പോലും അധികാരത്തിൽ കടിച്ചു തൂക്കാതെ കാരശ്ശേരിയെ രക്ഷിക്കാൻ ഇവിടുന്ന് രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാം. യോഗത്തിൽ എം ആർ സുകുമാരൻ അധ്യക്ഷനായി, കെ ശിവദാസൻ, ഇ പി അജിത്ത്, കെ കെ നൌഷാദ്, ജീത സുരേഷ്, ശ്രുതി കമ്പളത്ത്, സിജി സിബി എന്നിവർ പങ്കെടുത്തു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.